ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജയ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം മാഡം എൻ്റെ പേര് ജയ് യഥാർത്ഥ പേരല്ല എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് ഞാൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആറടയോളം എനിക്കുണ്ട് അതിനൊത്ത് ശരീരവുമുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ ബോഡി നല്ല ഫിറ്റായ മാഡം എനിക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നത് അപ്പോഴാണ് പെൺകുട്ടികളോട് സംസാരിക്കുമെന്നുള്ളതല്ലാതെ എന്നോട് പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് ഏതെങ്കിലും രീതിയിൽ മറ്റു താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല എനിക്ക് ചിലരോടൊക്കെ നല്ല താല്പര്യമുണ്ടായിരുന്നു എങ്കിലും ഞാനത് പ്രകടിപ്പിക്കാൻ ഭയന്നിരുന്നു അതുമാത്രമല്ല പ്രയോജനമുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല ആരും അങ്ങനെ എന്നെ കാണുമ്പോഴേക്കും നല്ല ഇൻട്രസ് ൂടി നോക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല മുഖസൗന്ദര്യം ഉണ്ടായതുകൊണ്ട് മാത്രം വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി സ്ത്രീകളെ ആകർഷിക്കുന്ന മറ്റെന്തോ ഘടകങ്ങൾ ആണുങ്ങളിലുണ്ട് അത് പക്ഷേ എനിക്കില്ലെന്നാണ് തോന്നിയത് അങ്ങനെയാണ് മാഡം ഞാൻ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയത് വീട്ടിലെന്നെ ഇപ്പോഴും ഒരു പോലെയാണ് കണക്കാക്കുന്നത് വീട്ടിലെ ഏറ്റവും വളരെയതാണ് ഞാൻ അച്ഛൻ ഗൾഫിലാണ് അമ്മയും ബാക്കിയുള്ള ആൾക്കാരുമൊക്കെ എന്നെ വളരെ കൊഞ്ചിച്ചാണ് വളർത്തിയത് അതിൻ്റെതായ ചില മിസ്റ്റേക്കുകൾ എനിക്ക് എപ്പോഴുമുണ്ട് ആര് വരുമ്പോഴും അമ്മ ഒരു പുരുഷനായി വിവരമൊന്നും അറിയാതെ എന്നെ വാവ എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും പറയും അങ്ങനെ സംസാരിക്കരുതെന്ന് പക്ഷേ അമ്മയ്ക്ക് അതൊന്നും നിർത്താൻ പറ്റില്ല മാഡം ഇങ്ങനെ ഒരു സെറ്റപ്പാകുമ്പോൾ ഞാനൊരു മണ്ണൊണ്ണി ടൈപ്പ് ആണോ എന്ന് പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെല്ലാം മാറ്റാൻ ജിമ്മുകൊണ്ട് പറ്റുമെന്ന് എൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞത് എന്നാലും ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു മാഡം നാല് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ശരീരത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നു പെട്ടെന്നാണ് എൻ്റെ ശരീരം നന്നായി വന്നത് അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ പോകുമ്പോൾ പലരും എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി മാളുകളിലും മറ്റും പോകുമ്പോൾ പെണ്ണുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതായിട്ടും എനിക്ക് തോന്നി കോളേജിലും ചില പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ എനിക്ക് കിട്ടിത്തുടങ്ങി ഇനി സുന്ദരികളായ പെണ്ണു നോക്കും എനിക്ക് ലൈനും വീഴും ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു അതൊക്കെ ഏകദേശം നടക്കുന്നു എനിക്ക് തോന്നി മാഡം പല കൂട്ടുകാരും എനിക്ക് പുതുതായിട്ടുണ്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയുടെ അനിയെത്തി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അവരെന്നെ കുറച്ച് നാൾ മുമ്പൊന്ന് കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമേയുള്ളൂ ഒരു വട്ടം അവർ വന്ന് ഇവിടെ രണ്ട് ദിവസത്ത് നിന്നതാണ് പുള്ളിക്കാരിക്ക് ഹസ്ബൻഡില്ല അവർ മലേഷ്യയിലായിരുന്നു പിന്നീട് വന്ന് തനിച്ചാണ് താമസം ഒരു മകളുണ്ട് അവൾ വിദേശത്താണ് പഠിക്കുന്നത് നേരത്തെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത്ര വലിയ അടുപ്പമൊന്നുമില്ല പൊതുവേ ആ സമയത്ത് ഞാൻ നാണം കുടുങ്ങിയായിരുന്നു പിന്നീട് ജിമ്മിലേക്ക് പോയി ഇപ്പോൾ എന്തോ ഒരു ധൈര്യം വന്നിരിക്കുന്ന സമയത്താണല്ലോ അവർ വീട്ടിലേക്ക് വന്നത് വീടിനടുത്ത് കുറച്ച് പായലും പുഴയും അമ്പലക്കുളവും ഒക്കെ ഉണ്ട് അവർ ഒരു റീൽസ് താരമാണെന്ന് എനിക്ക് ഈ സമയത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് വന്നപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഷൂ അന്ന് കണ്ടാളല്ലോ ഇതാരാ നല്ലൊരു സീരിയൽ നടനെ പോലും ഉണ്ടല്ലോ നിനക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ വലിയ പ്ലാനുണ്ടോയെന്ന് ഞാൻ പറഞ്ഞില്ല ആൻറ്റി ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയത് അപ്പോഴേക്കും എൻ്റെ മസിലൊക്കെ പിടിച്ചോണ്ട് പറഞ്ഞു ആ മസിലൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ ഇങ്ങനെ പോരാ നല്ല സിക്സ് പാക്ക് പാക്കൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇല്ലാതെ എൻ്റെ കൂടെ റീൽസിലൊക്കെ നീ ഒന്ന് ഡാൻസ് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാ വൺ മില്യൻ ഫോൺ സാരി എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ റീൽസ് ഒന്നും ചെയ്യില്ലെന്ന് അപ്പോൾ ആൻറ്റി എൻ്റെ വേറിൻ്റെ ഒരു ഭാഗത്ത് തൊട്ടുകൊണ്ട് പറഞ്ഞു റീൽസൊക്കെ ചെയ്യണം മോനെ എങ്കിലല്ലേ നമ്മൾ ഫേമസ് ആകൂ നീ സൗന്ദര്യം വെച്ച് ഈ മസിനം വെച്ച് നടന്നാൽ മതിയോ ആൻറ്റിയുടെ കൂടെ നീ ഒറ്റ പാട്ട് കളിച്ചാൽ മതി നിന്നെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും നോക്കും എല്ലാ ആണുങ്ങളും നോക്കും യു ആൻറ്റി എനിക്കതിലൊന്നും പരിചയമില്ല പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അങ്ങ് പരിചയം കൊണ്ടാണ് തുടങ്ങുന്നത് തുടങ്ങി തുടങ്ങി കുറേ നാൾ കഴിയുമ്പോഴല്ലേ പരിചയം വരൂ ആദ്യം ഞാൻ റീൽസ് ചെയ്ത പുള്ളിയിലെ രണ്ടോ മൂന്നിലാക്കി കിട്ടും പിന്നില്ലേടാ എത്ര പേരാ എൻ്റെ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നീ ഒന്ന് കാണ എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ച് റീൽസ് കാണിച്ചു മാഡം എല്ലാം ഇത്തിരി ഒരു വശപ്പിശക്ക് ലുക്കിലാണ് പുള്ളിക്കാർ ഡാൻസ് കളിച്ചിരിക്കുന്നത് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കാണാം വെട്ടും കുഴിയുമൊക്കെ കണ്ട് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരുത്തിവടം എണ്ണ കൊള്ളുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ആൻറ്റി ദേ ഇതിനകത്തൊക്കെ വൃത്തികെട്ട കമൻറ്റുകൾ ഓ അതൊന്നൊരു പ്രശ്നമല്ലടാ നല്ല കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ രസം വൃത്തികെട്ട കമൻറ്റുകളിടുമ്പോൾ നമ്മുടെ അങ്ങ് കൂടും അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തള്ളിക്കേറും അല്ല ആൻറ്റി ഇങ്ങനെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നതിന് മോൾക്കൊന്നും പ്രശ്നമില്ലേ ഓ അവൾക്കിതൊക്കെ ഒരു പ്രശ്നവുമില്ല എന്നെ പ്രോത്സാഹിപ്പിക്കേ ഉള്ളൂ അവൾ വേണമെങ്കിൽ കളിക്കും ഇപ്പം പിന്നെ ബിസിയാണ് അത്രയേ ഉള്ളൂ ആ കൊള്ളാം ചക്കിക്കൊത്ത ചന്ദ്രൻ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു എടാ ആളുകളാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് അവർക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ തള്ളക്കടന്ന് തുള്ളുന്നതിന് ഇത്ര പേര് സപ്പോർട്ടുണ്ടല്ലോ എന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ അമ്മയോടും അച്ഛനോടും കൂടി ഇരുന്ന് സംസാരിച്ചു ആ ചേട്ടാ ചേച്ചി ഞാൻ ഒരു കാര്യം പറട്ടെ ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം നിന്നോട്ടെ ഒരു രണ്ടാഴ്ച കുറേ ഷൂട്ട് ചെയ്യാറുണ്ട് കാര്യം ഇവിടെ വരമ്പും പുഴയും ഒക്കെ ഉണ്ടല്ലോ എന്ന് അച്ഛനും അമ്മ പറഞ്ഞു ഞാനെന്താ ഇവിടെ നിന്നോളാൻ പക്ഷേ ആദ്യത്തെ ഒരു ദിവസം തന്നെ റീൽസ് അവിടെ തൊടിയിൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അമ്മ എന്നോട് ചോദിച്ചു എന്തോ ഇവർ കാണിക്കുന്നതും എന്നേക്കാൾ മൂന്നോ നാലോ വയസ്സിനുള്ളതാണ് ഇവർ പക്ഷേ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചു പെണ്ണുങ്ങളെപ്പോലാണല്ലോ തമിഴ് പാട്ടിട്ട് ഇങ്ങനെ തുള്ളാൻ എങ്ങനെ പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞു അമ്മ അവരുടെ റീൽസൊന്നും കണ്ടിട്ടില്ലല്ലോ ആ ഞാനവിടെ കാണാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ അവരുടെ അക്കൗണ്ട് അറിയാമല്ലോ അതെടുത്ത് അമ്മയെ കാണിച്ചു അമ്മ മൂക്കത്ത് വരില്ല വെച്ചു എൻ്റെ ദൈവമേ ഇത് ഇവർ തന്നെയാണോ എന്താണ് ഈ കാണുന്നത് നിനക്ക് നാണമില്ലടാ ഇവരിങ്ങനെ കാണിക്കുന്നതും കാണിച്ചുകൊണ്ട് നടക്കാനും ഞാൻ പറഞ്ഞു അമ്മ ഇതൊക്കെ ഒരു സ്റ്റൈലാണ് എന്നാലും കുറേ കടുപ്പം തന്നെ ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചു അച്ഛനെ കാണിച്ചു കൊടുത്തു അച്ഛൻ മൂക്കത്ത് വെല്ലു വെച്ചു എൻ്റെ ദേവ ഇട ചേർക്കാം നീ ഇതൊക്കെയാണോ കാണുന്നത് ഞാൻ പറഞ്ഞു ആൻഡി തന്നെയാണ് എനിക്ക് കാണിച്ചു തന്നത് പുള്ളിക്കാരി ഒരു സ്റ്റാൻഡിൽ വെച്ച് തനിയെ തൊടിയിൽ കിടന്ന് തുള്ളുകയാണ് അപ്പോൾ അച്ഛനെങ്ങോട്ട് നോക്കുകഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഈ സ്ത്രീക്ക് എന്തിൻ്റെയോ കുഴപ്പമുണ്ട് ഇവരുടെ ഭർത്താവ് ഇതൊക്കെ കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണോ ഇത്തിരി ഇളക്കക്കാരിയാ നിങ്ങൾ സൂക്ഷിച്ചോ ചിലപ്പം നിങ്ങളുടെ തൊഴിലും കയറും എന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞൊന്ന് പോയി അവർക്കിതേ ക്യാമറാമാൻ വരും അസിസ്റ്റൻസൊക്കെ ഉണ്ട് അവർ വലിയ സെറ്റപ്പിലാണ് ഇവിടെ ഇപ്പം അവർ ചുമ്മാ കടന്നും തെളിതുന്നേ ഉള്ളൂ വയലിലും പുഴയുടെ അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉച്ച കഴിയുമ്പോഴേക്കും ആളുകളെ വരുമെന്ന് അത് കെട്ടപ്പം ഞാൻ ഞെട്ടി ഉള്ളതാണോ ചേട്ടാ എന്നെച്ചു പിന്നെ അവർ അമ്മൻ പൈസ ഒക്കെ മുടക്കിയിട്ട് അവർക്ക് ഈ പ്രശസ്തി മതി അല്ലാതെ പൈസയുടെ പ്രശ്നമൊന്നുമില്ല പിന്നെ നീയൊന്നും പറയാൻ പോകണ്ട മോളുടെ അമ്മായിമ്മയുടെ അനിയത്തിയല്ലേ അവരുടെ വീട്ടുകാരോട് നമ്മളിനി വൃത്തികേട്ട രീതിയിൽ പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ വഴി വെച്ച് തുള്ളുമ്പോൾ നാട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ കൊടുത്തോളൂന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു മനുഷ്യ നാണക്കേടാ എന്ത് നാണക്കേടാ കുഴപ്പമൊന്നുമില്ല അവിടെ ആളുകളൊന്നും കാണില്ല കേടാ നീ കൂടെ പോകണം കേട്ടോ അവരുടെ ക്യാമറ ടീം വരുമ്പോൾ എന്നിട്ട് ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മതി തുള്ളക്കൊക്കെ കാര്യം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാമല്ലോ ഇവർ ഈ പറഞ്ഞ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചാൽ വലിയ പ്രശ്നമാകും കുട്ടി നിൽക്കറും കുട്ടി പാവാടൊക്കെ ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ശരി ഏട്ടാ കണ്ടില്ല ഇതെന്തൊക്കെയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡീ ചെക്കാൻ നിൽക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ അവരെക്കുറിച്ച് നീ എൻ്റെ പാട് നോക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോയി ഏകദേശം മൂന്ന് മണിയായപ്പോഴേക്കും മൂന്ന് ചെക്കന്മാർ വന്നു ക്യാമറ ടീംസ് ആണ് മൂന്ന് പേരെയും കാണാൻ സൂപ്പർ സുന്ദരന്മാർ അവർ പ്രൊഫഷണലായി ഇത്ര റീൽസ് ൊക്കെടുത്ത് കൊടുക്കുന്നതാണ് പൈസ കൊടുത്താൽ മതി എന്തായാലും ആൻറ്റിയുടെ സെറ്റപ്പ് വമ്പൻ തന്നെ വന്നവരോടെല്ലാം ആൻറ്റി കെട്ടിപ്പിടിച്ച് ദീർഘകാലമായി അറിയാവുന്നവരാണ് സംസാരം എനിക്ക് ഒന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞ പിന്നെ ഇവരായിരിക്കും റീൽസ് എടുത്ത് കൊടുക്കുന്നത് പിന്നെ ആൻറ്റി അകത്ത് പോയി ഒരുങ്ങി വന്നു എന്നിട്ടൊരു ചെറിയ ബാഗ് എടുത്ത് എന്നെ ഏൽപ്പിച്ചു എടാ നീ ഇത് പിടിച്ചോ എന്താന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ആ ഇത് മാറി മാറി ഇടാനുള്ള ഡ്രസ്സാടാ അല്ല എവിടെ വച്ചാൽ നമ്മൾ മാറും അതിനുള്ളട കാറ് അതൊന്നും പ്രശ്നമല്ല നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ പോയി അവിടെ പീജനമായ പാടവും പുഴയൊക്കെ ഉണ്ട് അവിടെ ചെന്ന് ക്യാമറയൊക്കെ സ്ഥാപിച്ച് കൂടെ ചെക്കൻ ആൻറ്റിക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു ആൻറ്റി ഒരു പുള്ളി സ്കേർട്ടൊക്കെ ഇട്ട് ഇറങ്ങി മാഡം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി തോന്നും അവിടെയും ഇവിടെയും കുലുക്കിക്കൊണ്ടുള്ള അവരുടെ ഡാൻസ് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് സൗന്ദര്യമുണ്ട് പ്രായമായെങ്കിലും അവരുടെ സൗന്ദര്യത്തിൽ എന്തോ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നി പത്ത് പേര് ചീത്ത വിളിക്കുമെങ്കിലും ഇരുപത് പേര് ലൈക്കും കൊടുക്കും എന്തായാലും അവിടെ രണ്ട് മൂന്ന് തമിഴ് പാട്ടുകളുടെ ഷൂട്ടിങ് പുരോഗമിച്ചു ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി കാറിൽ പോയി ഡ്രസ്സെല്ലാം മാറി വന്നു ഇപ്പോൾ സാരി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് ചെക്കന്മാരിലെ ഏറ്റവും സുന്ദരായ ചെക്കനെയും വിളിച്ചു ചെക്കനാണെങ്കിൽ ഇവരോട് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഉത്സാഹവും തയ്യാറുമാണ് നീ ഇരിക്കറിയേ ഓലക്കൊട്ടയാ നീ നടുക്കറിയേ തവളക്കൊട്ടയാ മജാവായി ഇരിക്കറിയേ പഞ്ചമിട്ടായെന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ പാടത്തും പറമ്പത്തും കിടന്ന് ആകെക്കൂടി വല്ലാത്ത രീതിയിൽ പുളഞ്ഞു കളിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് ആറ്റി പറയുകയാണ് ഇങ്ങനല്ലടാ കുറച്ചുകൂടെ അമർത്തി അങ്ങോട്ട് ചേർത്ത് നിർത്ത് എങ്കിലേ റൊമാൻറ്റിക് ഫീല് വരും ആ ചെക്കനത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നു എഴുകി അഭിനയിക്കുന്ന കഴുകഴിയപ്പോഴേക്കും എൻ്റെ മനസ്സിലും എന്തോ എന്ന് തോന്നി എന്തായാലും ഇരുട്ട് പരന്നതോടുകൂടി ഷൂട്ടിങ് നിർത്തി പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നന്നായി ഫുഡ് അടിച്ചു അത് കഴിഞ്ഞുശേഷം ജി പേയിൽ അവർക്ക് പൈസ കൊടുത്തു മറ്റേന്നാൾ വരണമെന്ന് പറഞ്ഞാണ് പോയത് നാളെ പുള്ളിക്കാരി അമ്പലത്തിൽ പോവുകയാണ് ഞാനും കൂടെ പോകണം എന്നോട് കോളേജിൽ പോകണ്ടതെന്ന് പറഞ്ഞു റീൽസൊക്കെ ഞാൻ നാളെ എടുത്തു എന്ന് ഞാൻ ഓർത്തു ആ എടുത്തു കൊടുക്കാം ഇതിനിടയ്ക്ക് അവരുടെ ആ ഒരു കോൺഫിഡൻസും ശരീര വടിവും ചില നാണമില്ലായ്മകളും ഒക്കെ എനിക്കൊരു ഇംപ്രഷൻ സൃഷ്ടിച്ചിരുന്നു മാഡം തിരിച്ചു വരുമ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു അത് ആൻറ്റി ഇവരെയൊക്കെ ആൻറ്റിക്ക് എങ്ങനെ പരിചയം അവരെയൊക്കെ ഞാൻ റീൽസിൽ തന്നെ കണ്ടുപിടിച്ചതാണോ പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ മൂന്ന് പേരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ടീമാണ് പ്രൊഫഷണലി അവർ നല്ല രീതിയിലുള്ള വീഡിയോസ് എടുത്തരും അതുമാത്രമല്ല നീ എൻ്റെ കൂടെ ഡാൻസ് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു എങ്ങനെ ഉണ്ടാവൻ ഞാൻ പറഞ്ഞു നല്ല സുന്ദരനാണ് സുന്ദരം മാത്രമല്ല മോനെ വരാല് പോലെയാ ഞാൻ ചോദിച്ചു വരാൽ പോലെയോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആന്റി കൈ കൊണ്ടൊരാങ്ങി കാണിച്ചു ആന്റി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ പൊട്ടാ ആ മൂന്ന് പേരിൽ അവനാടാ ഏറ്റവും ഉച്ചരൻ ഞാൻ അപ്പം ചോദിച്ചു അല്ല അവൻ അതുപോലെ ഡാൻസ് കളിക്കുന്നതാണോ അപ്പോൾ ആന്റി പറഞ്ഞു അതൊന്നും അല്ലടാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആൻറ്റി എൻ്റെ ചെവിയിൽ പറഞ്ഞു അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ആൻറ്റി അവരെ വീഡിയോ എടുക്കാനെ വിളിച്ചത് ആ ആക്ച്വലി അവരെൻ്റെ ഫാൻസ് ആയിരുന്നു ഫാൻസോ നീ കളിയാക്കണ്ട എൻ്റെ നൃത്തത്തിനൊക്കെ പണ്ടേ ഫാൻസ് ഉണ്ട് അവരെ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു അങ്ങനെയാണ് അവരെ കണ്ടുപിടിച്ചത് അവരിത്രം വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെയാണ് അവർ ആദ്യം വന്നത് പക്ഷേ വന്നു കഴിഞ്ഞപ്പം എൻ്റെ പൊന്നുമേനെ വടക്കിടെ കണ്ടു കഴിഞ്ഞാൽ വടയുടെ രുചി നോക്കാതെ ആരെങ്കിലും പോകുമോ എന്ന് പറഞ്ഞ സ്ഥിതിയായി ആൻറ്റി ആന്റി എങ്ങനെ ഇത്രയും പച്ചയ്ക്ക് പറയുന്നത് ഓ പച്ചയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞ എന്താടാ ഉള്ളതല്ലേ അപ്പം മൂന്ന് പേരും ആ മൂന്ന് പേർക്കും ഞാൻ അവസരം കൊടുത്തു പക്ഷേ എൻ്റെ കൂടെ ഡാൻസ് കളിച്ചാൽ ചെക്കനില്ലേ എൻ്റെ പൊന്നുമോനെ മലേഷ്യയിൽ പോലും കിട്ടില്ലടാ ഇങ്ങനെ ഒരു ചെക്കനെ അതെന്താ ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പിന്നെയും ഉയർത്തി കാണിച്ചു എടാ പൊട്ട ഞാൻ പറഞ്ഞില്ലേ അറബികളിൽ കണ്ട ശേഷം ഞാൻ ഇവനിൽ മാത്രമാണ് ആ ഗുണം കണ്ടത് അപ്പം ഞാൻ ചോദിച്ചു അല്ലാൻറ്റി അറബികളുടെ കാര്യം പറഞ്ഞത് ശരിയാണോന്ന് ആൻറ്റി പറഞ്ഞത് കറക്റ്റാടാ ആദ്യമില്ലേ എൻ്റെ ഭർത്താവ് എന്നെയും കൊണ്ട് പോയത് ഗൾഫിലേക്കായിരുന്നു അപ്പോൾ ഭർത്താവിനെ അല്ലേ ആൻറ്റി സ്നേഹിച്ചത് ഭർത്താവിനെ സ്നേഹിച്ചു ഭർത്താവ് വേറെ പലരെയും സ്നേഹിച്ചപ്പോൾ എല്ലാം ഇട്ടറിഞ്ഞ് ഇങ്ങനെ പോന്നാലോന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു അയാൾക്കാകാമെങ്കിൽ എനിക്കെന്തായാൽ അങ്ങനെയാണ് പലപ്പോഴും മറ്റൊരു ബന്ധത്തിലേക്ക് ഞാൻ വീണ്ടും അല്ല എന്നാലും അറബികളൊക്കെ അത് പിന്നെ ഗൾഫി താമസിക്കുമ്പോൾ അവിടെ അറബികളല്ലേ അടുത്ത നാട്ടുകാർ അവരോട് നമുക്ക് സൗഹൃദം ഉണ്ടാക്കാമല്ലോ മനുഷ്യനും മനുഷ്യനും തമ്മിൽ പ്രണയിക്കുന്നതിന് ഇപ്പം നാടും വർഗമൊക്കെ നോക്കേണ്ട കാര്യമുണ്ട് ഇടാം അതുകൊണ്ട് ഞാനും എൻ്റെ ജീവിതത്തിലെ ഒത്തിരി സുഖങ്ങൾ അവിടെ വെച്ച് അറിഞ്ഞു പിന്നീട് ഞങ്ങൾ മലേഷ്യയിലേക്ക് പോയി അവിടെ സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും അയാൾ പിന്നെയും തോന്നി വഴിക്ക് പോയി അല്ലാൻറ്റി ഒരു മകളല്ലേ ഉള്ളൂ എന്താ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവാതിരുന്നത് അത് മന ടാ ഈ കഥകളൊക്കെ അറിയുന്നതിന് മുമ്പാണ് ആദ്യ കുട്ടി ഉണ്ടായത് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് അയാളിൽ നിന്ന് രണ്ടാമതൊരു കുട്ടി വേണോ വേണ്ട പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിതമായിരുന്നു പിന്നീട് പുള്ളിക്കാൻ എന്താ പറ്റിയത് അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഒരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ കഴിഞ്ഞൊരു സമയത്താണ് സംഭവിച്ചത് ആ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കെടുത്ത കാര്യങ്ങളാണ് അപ്പോൾ ആൻറ്റി ഇപ്പോൾ കാണിക്കുന്നത് നാടൻ കെടുത്ത കാര്യങ്ങളല്ലേ ഇനിയിപ്പം ഞാനത് നോക്കാനാടാ എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല മുകളിൽ ആകാശം താഴെപ്പൂമി അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ആരെയും നോക്കുന്നില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും ഉള്ളൂ പിന്നെ നിന്നെപ്പോലെ പോലെ പേടി ചെന്നൊരിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോഴും നീ മണ്ണുണ്ണിയല്ലേ നീ അമ്മയച്ചനെ പറഞ്ഞേ കേൾക്കുള്ളൂ ദയ ആൻറ്റി എന്നെ പറഞ്ഞത് മണ്ണുണ്ണി എന്ന് വിളിക്കരുത് എടാ ആദ്യം ഇവിടെ വന്ന് നിന്നെ പരിചയപ്പെട്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് അമ്മയുടെ അച്ഛൻ്റെ പഞ്ചാരക്കുട്ടനാണെന്നും ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമ്പ്രഷൻ തോന്നി കാര്യം നല്ല ജിമ്മനൊക്കെ ആയിട്ടുണ്ട് കണ്ടപ്പം എനിക്കൊരു കൊതി തോന്നിയാണ് പക്ഷേ ഇപ്പം സംസാരിച്ചപ്പോൾ ഉള്ള ആ കൊതി അങ്ങ് തീർന്നു കിട്ടി നീ ഇപ്പോഴും പണ്ടത്തെ മണ്ണുണ്ണിയാണ് എടാ എന്നെ ഇപ്പോഴൊരു മദാലസ്യ പറയുമ്പോൾ മദാലസ്യം ഒത്തിരി പേർക്കെന്നെ ഇഷ്ടമല്ലേടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ എന്താ പറയേണ്ടതും ആ ചക്കൻ പോട്ടെ ഞാൻ വരാം ആൻറ്റി എന്നല്ലേ പറഞ്ഞത് ആൻറ്റി എനിക്കതൊക്കെ പേടിയാ ആ നിനക്കിതാ പേടി സത്യം പറയും പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും എന്താ നിനക്കിതിലേ ഉണ്ടായിട്ടുണ്ടോ അപ്പം ഞാനിങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു ആ ഇതെനിക്ക് നേരത്തെ അറിയാം നിൻ്റെ മുഖത്തെഴുതി വച്ചിരിക്കുകയാണ് നിനക്കൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ കളിയാക്കി എന്നാലും ആൻറ്റി ഞാൻ ഒത്തിരി ചേഞ്ച് ചേഞ്ചായിട്ടില്ലേ എടാ ബുദ്ധി നന്നായിട്ട് മാറും ശരീരം മാത്രം മാറ്റിയിട്ട് എന്താണാ കാര്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആൻറ്റി എന്നെ കളിയാക്കാതിരിക്കുമെന്ന് നിന്നെ കളിയാക്കൂടാ കളിയാക്കി കളിയാക്കി നിൻ്റെ പേടിയൊക്കെ ഞാൻ മാറ്റിയെടുക്കും നിന്നെ നല്ലൊരു ചുണക്കുട്ടിയാക്കി ഞാൻ മാറ്റിയെടുത്തിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു ആൻറ്റി ആ എന്താടാ ഇടക്കിടയ്ക്ക് ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുന്നത് ആ അത് പോട്ടെ നിനക്ക് ഗീറിടാൻ അറിയാമോ പിന്നെ ആൻറ്റി എനിക്ക് കാർ ഓടിക്കാൻ അറിയാം വേണം ആൻറ്റി നിർത്താൻ ഞാൻ ഓടിക്കാൻ കാർ ദൈവമേ ഈ പൊട്ടൻ പകരം ഗീർ അങ്ങൂരി എടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് ണ്ടായിനി ഇവനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ആൻ്റി ചിരിച്ചു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എന്നാലും ആൻറ്റി ആൻറ്റി നാവെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് എടാ ഇതൊക്കെ ഈ പ്രായത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരാണ് അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് നീ ഇങ്ങനെ ആയിപ്പോയല്ലോടാ എന്ന് പറഞ്ഞ് എന്നെ പിന്നെ കളിയാക്കി ആൻറ്റി തേ പറഞ്ഞിട്ടുണ്ട് എന്നെ കളിയാക്കല്ലെന്ന് നിന ഞാൻ കളിയാക്കാതിരിക്കാം പക്ഷേ ഞാനത് നോക്കും എന്ത് നിന്റെ നാഷണൽ ജിയോഗ്രാഫി ആൻറ്റി ത്രാസിന് തട്ടിലിട്ടെന്ന് നോക്കും ത്രാസിൻ്റെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടോ അതോ തട്ടുകളാണോ ആടുന്നത് എല്ലാ സമമാണോ ഉയർച്ച താഴ്ചകളുണ്ടോ എന്നൊക്കെ ആൻറ്റി അളന്നളന്ന് പരിശോധിക്കും ഇതിനൊക്കെ ആൻറ്റി ഒരു സി ഐ എല്ലാം അങ്ങ് പരിശോധിക്കും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു എൻട്രി ഈ ആൻറ്റി കൊടുക്കുകയുള്ളു എന്ന് പറഞ്ഞു എന്നിട്ട് ആൻറ്റി ഇത്തിരി മാറി ഇട്ടത്ത് കാർ നിർത്തി ആൻറ്റി നമ്മൾ വീട്ടിൽ പോകുന്നില്ല ഇവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത് എടാ പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴേ തുടങ്ങണം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞു എനിക്ക് പേടിയും ഇത്തിരി വിഷമവും ഒക്കെ തോന്നി എനിക്കാണെങ്കിൽ അവിടെ അത്രയൊന്നും ഒരു ധൈര്യമില്ലല്ലോ പക്ഷെ പുളിക്കാരൻ പറഞ്ഞു എന്തായാലും ആൻറ്റി പിന്മാറില്ല എന്ന് പറഞ്ഞിട്ടാണ് മാഡം ആൻറ്റി ഭൂമിശാസ്ത്രപരമായ ഗരിശൃംഗങ്ങൾ തേടി വന്നത് ആദ്യമൊക്കെ എനിക്കിത്തിരി പ്രയാസം തന്നെയായിരുന്നു ആൻറ്റി എന്നെ വഴക്ക് പറഞ്ഞു എന്നിട്ട് ഷൗട്ട് ചെയ്തു മര്യാദ കിരുന്നോണം ആൻറ്റിയുടെ പരിശോധനയിൽ ആരും ഇതൊരു തടസ്സം പറഞ്ഞിട്ടില്ല നീ പറയാൻ പാടില്ല നീ പറഞ്ഞാൽ മണ്ണുണ്ണി എന്നൊക്കെ പറഞ്ഞു എന്നെ വെല്ലുവിളിച്ചപ്പോഴാണ് കൂടുതൽ ഞാൻ സമ്മതിച്ചത് ആൻറ്റി പരിശോധനകൾക്ക് ശേഷം പറഞ്ഞു ഇനിയും ഇനിയും ഒത്തിരി ഒത്തിരി മെച്ചപ്പെടാനുണ്ട് പേടുകൊണ്ടാണെന്ന് തോന്നും എന്തായാലും എന്നോട് ഡാൻസ് കളിച്ചില്ലേ ആ പയ്യൻ്റെ ക്രേഞ്ച് വന്നെങ്കിലേ ആൻറ്റി അക്സെപ്റ്റ് ചെയ്യുകയുള്ളു ഇനിയും ഒത്തിരി ഒത്തിരി വികസിത രാജ്യമാകാനുള്ള ഒരു ചാൻസ് നിനക്കുണ്ട് അതിന് രാത്രിയിന്ന് ആൻറ്റി നിൻ്റെ മുന്നിലേക്ക് വരും പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട വരും വന്നേ പറ്റൂ കാര്യം തുടങ്ങിയാൽ അപ്പം തന്നെ ആൻറ്റിക്ക് ഒത്തിരി ഒത്തിരി ദൂരം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ആൻറ്റി എന്നെ വിളിച്ചു കഥകൾ തുറന്നുള്ളതെന്ന് പറഞ്ഞു ഞാൻ വയ്യാന്ന് പറഞ്ഞു ഇട്ടേ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു അങ്ങനെയാണ് ഇത്തിരി ഒരു വൈക്ലാബത്തോടു കൂടി ഞാൻ മുറി തുറന്നിട്ടത് ആൻറ്റി വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിനോട് പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യമില്ല റിലാക്സ് റിലാക്സായിരിക്കുക കളത്തിലിറങ്ങാത്തവരെ കളത്തിലിറക്കാൻ ആൻറ്റിക്ക് വല്ലാത്തൊരു വൈദഗ്ധ്യമാണ് നല്ല രീതിയിൽ സ്റ്റെപ്പുകൾ പഠിപ്പിച്ച് ചവിട്ട് മുദ്രകളായി ആൻറ്റി നിന്നെ മറ്റൊരു ലോകത്തിലേക്ക് നയിക്കും അറബികളിൽ നിന്ന് വരെ കിട്ടിയ എക്സ്പീരിയൻസ് ആൻറ്റിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തളം കിട്ടി നിൽപ്പുണ്ട് അതുകൊണ്ട് നീ പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് മാഡം എൻ്റെ പേടികളെല്ലാം മാറ്റിയെടുത്ത് വളരെ മന്ദമാരുതനായി ഇളം സമാഗമത്തിലേക്ക് ആൻറ്റി എന്നെ നയിച്ചത് എനിക്കൊത്തിരി പേടിയുണ്ടായിരുന്നു ആൻറ്റി പറഞ്ഞു ഒന്നും നീ പേടിക്കേണ്ട കാര്യമില്ല തികച്ച സേഫാണാൻറ്റി നീ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് മുന്നോട്ട് തേർ പോവുക എൻ്റെ ജീവിതത്തിലെ ആദ്യ സ്ത്രീ അവരായിരുന്നു പിന്നീട് അവർ പത്ത് ദിവസം വീട്ടിലുണ്ടായിരുന്നു അതിൽ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി പിന്നെ പുള്ളിക്കാരുടെ വീട്ടിലേക്കങ്ങ് പോയി അത് ഇവിടെ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഫോണിൽ കൂടെ നിരന്തരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു പിന്നീട് പുള്ളിക്കാരെ വീട്ടിൽ ചെന്ന് ഇടക്കിടയ്ക്ക് കാണാൻ നിർബന്ധിച്ചു അങ്ങനെ ഞാൻ സ്ഥിരമായി അവരുടെ വീട്ടിൽ പോകാൻ തുടങ്ങി മാഡം പക്ഷേ ആദ്യമുണ്ടായിരുന്ന സമീപനമൊക്കെ പിന്നീട് പിന്നീട് മാറി മറിഞ്ഞു അവർ ഒരു ഭ്രാന്തിയെപ്പോലെയാണ് എപ്പോഴും പരീക്ഷണങ്ങൾക്ക് വേണ്ടി എന്നെ നിർബന്ധിക്കും ഇല്ലെങ്കിൽ അവർ വഴക്കുണ്ടാക്കുകയും ഒരു പോലെ കിടനടറുകയൊക്കെ ചെയ്യും ആദ്യമൊക്കെ എനിക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ അവർ സമ്മാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമാണ് ഈയൊരു ഇമെയിൽ അയയ്ക്കാനുള്ള ആധാരം കാര്യം കഴിഞ്ഞ ദിവസം അവർ വല്ലാതെ വയനേണ്ടായിരുന്നു പതിവില്ലാതെയുള്ള ചില ബലപ്രയോഗങ്ങളായിരുന്നു അവരുടെ പ്രധാന ഐറ്റം അതുമാത്രമല്ല മാഡം ഒരു സമയത്ത് എല്ലാം ഡാമേജായി പോകുമെന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ അവരെന്നെ വെറുതെ വിട്ടില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഞ്ചപ്പരുവം എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെയായി ഞാൻ പക്ഷേ അവർക്ക് യാതൊരു കോസരമില്ല പ്രശ്നമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ കൂടെ സഹിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വീട്ടിൽ പക്ഷേ അത് പിന്നെ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടിട്ടില്ലാത്ത ആകെ പ്രശ്നങ്ങളാണ് മാഡം ഒടിഞ്ഞു പോയോ എന്ന് പോലും എനിക്ക് ഫീലിങ്സ് ഉണ്ട് അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരാഴ്ചയാകാറായി ഞാൻ ഇന്ന് വരെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടില്ല ആരെയാണ് കാണിക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇതിന് ഉണ്ടോ എനിക്ക് സ്ഥായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമോ മാഡം എനിക്ക് പേടിയാണ് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വെറുതെ ചിരിക്കുകയാണ് ഒന്നും സംഭവിക്കില്ല പെട്ടെന്ന് കുറയും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത്രയും ദിവസമായാലും മാഡം അവരുടെ കുസൃതിക്കൊക്കെ കൂട്ടുന്നത് എനിക്ക് ഉണ്ടായെന്നാണ് ഞാൻ കരുതുന്നത് എന്ത് ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളാണുള്ളത് എന്തായാലും അധികമായാൽ അമൃതും വിഷം എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു മിതത്വം പാലിക്കുക എനിക്ക് തോന്നുന്നത് ആ സ്ത്രീ അത്ര നോർമൽ അല്ലെന്നാണ് കാര്യം വേറെ എന്തെങ്കിലും സംഗതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയൊന്നും അറിയില്ല വെറുതെ അവരുടെ വലയിൽ കുരുങ്ങരുത് കാര്യം ഇങ്ങനെ മനുഷ്യരെ ദ്രോഹിക്കുന്ന രീതിയിൽ യാതൊരു രീതിയിൽ ശ്രദ്ധയില്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക എന്ന് പറഞ്ഞത് അത്ര നല്ല ഒരു വെളിവുള്ള തലയ്ക്ക് വെളിവുള്ള ആൾക്കാരുടെ മനസ്സിതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വലിയൊരു ട്രാപ്പാണെന്ന് തോന്നുന്നു എന്തായാലും ഇത് സർക്കസ് ഒന്നുമല്ല അപ്പോൾ സർക്കസിൻ്റെ കസർത്തുകളൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്ന സാധ്യതയുണ്ട് ഡാമേജുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില സമയത്തൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാം മനുഷ്യർക്കും ഇതിപ്പോൾ ലഹരി മൂത്തോ അല്ലെങ്കിൽ മനപ്പുറമോ ഒക്കെ ആകുമ്പോഴേക്കും ഡാമേജ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞത് കേൾക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ സർജന് യൂറോസർജൻ ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരെ കാണിക്കുക കാണിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചെക്ക് ചെയ്യുക അവരോട് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക ഡോക്ടർമാരൊക്കെ ഇത്തരം കേസുകൾ ധാരാളം കൈകാര്യം ചെയ്യുന്നവരാണ് അവർക്കിതൊന്നും ഒരു പുത്തിരി അല്ല അതുകൊണ്ട് അതൊന്നും നാണിക്കുകയോ മടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതുമാത്രമല്ല രഹസ്യങ്ങളൊന്നും പുറത്ത് പിടിക്കുകയില്ല നിങ്ങൾ രഹസ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൈകാര്യം ചെയ്താൽ മതി നാട്ടുകാരുടെ വീട്ടുകാരോട് പറയാൻ പറ്റുമല്ലോ എന്തായാലും ഇത്തരം അലുകുലത്തുകളിൽ ആവേശം മൂത്തെടുത്ത് ചാടാതിരിക്കുക എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ന്യൂറോളസിറ്റിയോ സർജനിയോ കാണുക എന്നുള്ളത് മറക്കലോഞ്ഞു കേട്ടോ